പ്രിയനോടടുത്തിടുകേ
ആഘോഷകാലം എന്താനന്ദം നമ്മൾ പ്രിയരോടടു തീടുകിൽ. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സുന്ദരമായ ദിവസത്തിൻ്റെ പ്രഭാതത്തിലും പ്രഭാത വന്ദനം എന്ന ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പവർഷൻ ടി വിയോടൊപ്പം പങ്കാളികളായി തീരുന്ന പവർഷൻ ടി വിയുടെ കുടുംബാംഗങ്ങൾ, പ്രാർത്ഥന സഹകാരികൾ, ബഹുമാനപ്പെട്ട പ്രേക്ഷകർ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിലും അതിരാവിലെ തിരുസന്നിധിയിലിരിക്കുവാൻ, നമ്മുടെ കർത്താവിനെ പാടി സ്തുതിക്കുവാൻ, ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടറിയിക്കുവാൻ കർത്താവ് നമുക്ക് അവസരത്തെ അനുവദിച്ചു. തുടർന്ന് ദൈവം ഇന്ന് എന്നോട് എന്ത് സംസാരിക്കും എന്നുള്ള ഒരു വലിയ ആകാംക്ഷയോടുകൂടി ഒരു ദൈവശബ്ദം കേൾക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഈ ദിവസം അനുഗ്രഹത്തിൻ്റെതാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഇന്ന് സംസാരിക്കുവാനായിട്ട് ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം എബ്രായ ലേഖനം. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തെ ഒന്ന്, ആ വാക്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനാണ് ഹൃദയത്തിൽ പ്രേരണ. ആ ഭാഗങ്ങൾ നമുക്ക് വളരെ സുപരിചിതമാണ്. ആ വാക്യം ഞാനൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം, 23 മുതൽ വായിക്കുമ്പോൾ, മോശയുടെ ജനനത്തിങ്കിൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ഇബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യം മുതൽ സമാപന വാക്യം വരെ പരിശോധിക്കുമ്പോൾ, ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസം എന്താണെന്ന് വിശദീകരിക്കുക, സ്തോത്രം. ആ 17 പേരുടെ ജീവിത അനുഭവം, 17 പേരുടെ ജീവിതാനുഭവങ്ങൾ ഓർപ്പിച്ചിട്ട് വിശ്വാസത്തിൻ്റെ 6 മുഖങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് ലീഗ ദൈവസഭയ്ക്ക് അവതരിപ്പിച്ച് നൽകുന്നത്. അങ്ങനെ അവതരിപ്പിക്കുവാനൊരു കാരണമുണ്ട്. എബ്രായർ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ അക്കരക്കാരെന്ന്. യൂഫ്രട്ടീസ് നദിക്ക് അക്കരെ കടന്ന ആളുകൾ, അവരിൽ നിന്ന് പൂർവിക മതം, യഹൂദാ മതം, ആ മതത്തിൽ നിന്ന് വലിയ പീഡകൾ അവരുടെ ജീവിതത്തിന് നേരെ ഉണ്ടായി. ആ ഇവരുടെ വിശ്വാസം ഉപേക്ഷിക്കത്തക്ക നിലയിലുള്ള വലിയ വെല്ലുവിളികൾ അവരുടെ ജീവിതത്തിന് നേരെ ഉണ്ടായപ്പോൾ അപ്പോസ്തലനവരെ ഓർപ്പിക്കുക, കാലാകാലങ്ങളിൽ ദൈവത്തിന് വേണ്ടി നിന്ന, ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിന്ന 17 പേരുടെ ചരിത്രം. ആ 17 പേരുടെ ചരിത്രം ഓർപ്പിച്ചേച്ച് വിശ്വാസത്തിൻ്റെ 6 മുഖങ്ങൾ അപ്പോസ്തോലൻ അവതരിപ്പിക്കുക. 1-ാമത്തെ മുഖം ഹാബലിൻ്റെ മുഖമാണ്. ഹാബലിൻ്റെ മുഖം അവതരിപ്പിച്ചേച്ച് പറയുകയാണ്, ഫെയ്ത്ത് വർഷിപ്പിംഗ്, വിശ്വാസത്താൽ ആരാധിക്കണം. എങ്ങനെ ആരാധിക്കണം? വിശ്വാസത്താൽ ദൈവത്തെ ആരാധിക്കണം. 2 ആരാധനകളെയാണ് അവിടെ അപ്പോസ്തോലൻ എടുത്തു കാട്ടുന്നത്. 1 സ്വച്ഛാരാധന, മറ്റൊന്ന് സത്യാരാധന. സ്വന്തം ഇഷ്ടത്തിൽ ആരാധിക്കുന്ന കയ്യിൽ, അപ്പോൾ തന്നെ സത്യമായി ദൈവത്തെ ആരാധിക്കുന്ന ഹാബേൽ. അപ്പം സത്യാരാധനയുടെ പ്രതിനിധിയായ ഹാബേലിൻ്റെ ചരിത്രത്തെ എടുത്തു കാട്ടിട്ട് പറയുകയാണ്, വിശ്വാസം കൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തെ ആരാധിക്കണം. അടുത്ത മുഖം അപ്പോസ്തോലൻ ഓർപ്പിക്കുന്നത് ഹാനോക്കിൻ്റെ മുഖമാണ്. ഹാനോക്കിൻ്റെ മുഖം ഓർപ്പിച്ചു പറയുകയാണ്, ഫെയ്ത്ത് വോക്കി, ദൈവത്തിന് സ്തോത്രം, വിശ്വാസത്താൽ നടക്കണം, ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഒന്ന് ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ, 900-ഉം 965-ഉം വർഷമൊക്കെ ആളുകൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ നടുവിലാണ് അതിൻ്റെ 1/3 കാലം ഒരു മനുഷ്യൻ ജീവിക്കുക. ആരാ? ഹാനോക്ക്. നമ്മുടെ ഭാഷ പറഞ്ഞാൽ 80 കൊല്ലം ജീവിക്കുന്ന ഇന്നത്തെ മനുഷ്യൻ്റെ ആയുസ്. ആയുസിൻ്റെ ശരാശരിയൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷേ ഇന്നത്തെ മനുഷ്യൻ്റെ കാലഘട്ടത്തിൽ അതിൻ്റെ 1/3, ഒരു 30 വയസ്സൊക്കെ ജീവിക്കുന്നത് പോലെ നല്ല ചെറുപ്രായത്തിലാണ് ഹാനോക്ക് മരിക്കുന്നത്. പക്ഷേ എത്ര കൊല്ലം ജീവിച്ചെന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചെന്നുള്ളതാണ് പ്രധാനം. എങ്ങനെയാണ് ജീവിച്ചത്? വിശ്വാസത്താൽ ദൈവത്തോടു കൂടെ നടന്നു. അപ്പം നമുക്ക്
ഇന്ന് ഞാൻ രാവിലെ ഇത് പറഞ്ഞ് പേടിപ്പിക്കുകയൊന്നുമല്ല. എങ്കിലും നമുക്ക് ലോകത്തിൽ ഉറപ്പില്ലാത്ത രണ്ട് കാര്യമാണ്. ഒന്ന്, എപ്പോഴാണ് എൻ്റെ നിങ്ങളുടെ മരണമെന്ന് നമുക്കാർക്കും ഉറപ്പിക്കാൻ പറ്റത്തില്ല. രണ്ട്, കർത്താവിൻ്റെ വരവ് എപ്പോഴാണെന്ന് നമുക്കാർക്കും ഉറപ്പിച്ചു പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എത്രകാലം ഭൂമിയിൽ ജീവിക്കുന്നു അത്രയും കാലം എങ്ങനെ ജീവിക്കണം? വിശ്വാസത്താൽ നടക്കണം. ഹാനോക്കിനെ പോലെ വിശ്വാസത്താൽ നടക്കണം. അടുത്ത മുഖം അവതരിപ്പിക്കുക. ആരുടെ മുഖമാണ് പറയുന്നതെന്നറിയോ? നോഹയുടെ മുഖം. നോഹയെ കൊണ്ട് നിർത്തിയിട്ട് പറയാണ്, ഫെയ്ത്ത് വർക്കിംഗ്. വിശ്വാസത്താൽ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. വിശ്വാസത്താൽ പ്രവർത്തിക്കണം. അടുത്ത മുഖം പിതാക്കന്മാരുടെ മുഖമാണ്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. ഈ പിതാക്കന്മാരുടെ ഒക്കെ മുഖം കാട്ടിയച്ചു പറയാണ്, ഫെയ്ത്ത് വെയ്റ്റിംഗ്. വിശ്വാസത്താൽ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. അടുത്തതാണ് നമ്മൾ വായിച്ച വാക്യം. ഓ, അവിടെ പറഞ്ഞിരിക്കുന്നത് മോശയെ കുറിച്ചാണ്. അവിടെ പറയാ ഫെയ്ത്ത് വാറിങ്. എന്ത് ചെയ്യണം? വിശ്വാസത്താൽ യുദ്ധം ചെയ്യണം. മോശയുടെ മുഖം അവതരിപ്പിച്ചു പറയാണ്, വിശ്വാസത്താൽ യുദ്ധം ചെയ്യണം. എന്തിനോടൊക്കെ യുദ്ധം ചെയ്യണമെന്നാ ഞാൻ ഇനിയും പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ തന്നെ ആറാമത്തെ മുഖം കൂടെ പരിചയപ്പെടുത്തണ്ടായോ? അത് പരിചയപ്പെടുത്താം. രഹാബ് എന്ന് പറയുന്ന ആ സ്ത്രീയെയും യോശുവ എന്ന് പറയുന്ന സൈന്യ നേതാവിനെയും ഒക്കെ ഉയർത്തി കാണിച്ചേച്ച് അപ്പോസ്തോലൻ അവരെ ഓർപ്പിക്കുക, ഫെയ്ത്ത് വിന്നിങ്. വിശ്വാസത്താൽ എന്ത് ചെയ്യണം? വിജയിക്കണം. അപ്പം വിശ്വാസത്താൽ യുദ്ധം ചെയ്യണം. എന്തിനോടൊക്കെ യുദ്ധം ചെയ്യണം എന്ന് ചോദിച്ചാൽ, മോശ അവിടെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളോട് യുദ്ധം ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, പറവോന്റെ പുത്രരുടെ മകൻ. പറവോന്റെ പുത്രരുടെ മകൻ എന്ന് പറയുന്നത് ഒരു പൊസിഷന്. അവന് ആ പൊസിഷനെ അഥവാ ജീവനത്തിൻ്റെ പ്രതാപത്തെ ഉപേക്ഷിച്ചു. അടുത്തത് മിസ്രയീമിലെ നിക്ഷേപങ്ങൾ. ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപങ്ങളുള്ളൊരു സ്ഥലമാണ് മിസ്രയീം. അപ്പം ലെസ്റ്റ് ഓഫ് ഈജിപ്റ്റ്, ലെസ്റ്റ് ഓഫ് ഐസ്, അതോ കൺമോഹമാണ്. അപ്പം ജീവനത്തിൻ്റെ പ്രതാപത്തെ ഉപേക്ഷിച്ചു, കൺമോഹത്തെ ഉപേക്ഷിച്ചു. അടുത്തത് പറയുകയാണ്, മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെ, അപ്പം ജഡമോഹത്തെ, ആ ഒരു സിന്നിൻ്റെ അകത്തുള്ള ആ ഒരു സുഖം, പാപത്തിനകത്തുള്ള ആ പ്ലഷർ, അതിനെ അവൻ എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പം ജഡമോഹത്തോടവൻ യുദ്ധം ചെയ്തു, ജീവനത്തിൻ്റെ പ്രതാപത്തോടവൻ യുദ്ധം ചെയ്തു, കൺമോഹത്തോടവൻ യുദ്ധം ചെയ്തു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ നേരെ വരും. പ്രത്യേക തീരുമാനമെടുക്കേണ്ട സമയങ്ങൾ, പ്രത്യേക തീരുമാനത്തിൽ ഉറച്ചു നിൽക്കേണ്ട സമയങ്ങൾ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എവിടെയോ വായിച്ച ഒരു കഥ. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ക്രിസ്ത്യാനികളെ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുന്ന ആ ഒരു കാലം. അവിടുത്തെ സഭാ നേതാവായിരുന്ന റവറൻഡ് ഫാങ് ചെങ്ങിനെ അവർ അറസ്റ്റ് ചെയ്ത് വല്ലാത്ത ഏകാന്ത തടവിലാക്കിയിരിക്കുന്ന പ്രത്യേക സമയം. എന്നിട്ട് ആ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയിരിക്കുന്ന ഈ ലീഡറിനോട്, സഭാ നേതാവിനോട് അവർ ചോദിക്കുകയാണ്, എവിടെയൊക്കെയാണ് രഹസ്യ ക്രിസ്ത്യാനികളുള്ളത്? നിങ്ങളുടെ സഹോദരങ്ങളായ ആളുകൾ എവിടെയൊക്കെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം അത് കൃത്യമായിട്ട് പറയാതെ അവരുടെ പീഡനങ്ങൾ, കൊടിയ മർദ്ദനങ്ങളെല്ലാം സന്തോഷത്തോടെ ക്രിസ്തുവിന് വേണ്ടി സഹിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഒരു ദിവസം ആ നേതാവിൻ്റെ, ആ സഭാ നേതാവിൻ്റെ നേരെ, റവറൻഡ് ഫാങ് ചെങ്ങിൻ്റെ നേരെ, അദ്ദേഹം കിടക്കുന്ന മുറിക്കകത്തേക്ക് കുറെ സൈനാധിപന്മാർ വന്നു. അവരദ്ദേഹത്തെ വലിച്ചിഴച്ചുകൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേന് അദ്ദേഹം കണ്ടു. ആരെയാ കണ്ടെന്നറിയോ? ഏറ്റവും പ്രായാധിക്യമുള്ള തൻ്റെ വാത്സല്യ മാതാവ്. ദേഹത്തുള്ള വസ്ത്രങ്ങളെല്ലാം പിച്ച് ചിന്തപ്പെട്ട നിലയിൽ ഒത്തിരി ഉപദ്രവങ്ങൾ ഏൽക്കുന്ന മാതാവ്. തൻ്റെ മുമ്പിൽ വെച്ചു ആ പടയാളികൾ പ്രായം നോക്കാതെ ആ മാതാവിനെ ഉപദ്രവിച്ചു. ഉപദ്രവിച്ചതിന് ശേഷമായിട്ട് ഫാങ്ചെങ്ങിനോട് ചോദിച്ചു, സൈന്യത്തിൻ്റെ നേതാവ് ചോദിച്ചു, പട്ടാളത്തിൻ്റെ ലീഡർ ചോദിച്ചു, ക്രിസ്ത്യാനികളായ നിങ്ങൾക്ക് 10 കൽപ്പനകളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അതെന്താണെന്ന് ഒന്നറിയാനായിട്ട് നിങ്ങൾക്കതൊന്ന് പറയാവോ? അപ്പം ഇവരുടെ മുമ്പിൽ ദൈവത്തെക്കുറിച്ച് പറയാനുള്ള ഒരു അവസരം ആയതുകൊണ്ട് തന്നെ റവറൻഡ് ചെങ്ങ് അത് കൃത്യമായിട്ട് ഫാങ് ചെങ്ങ് അവരെ മനസ്സിലാക്കി കൊടുക്കുക. ഓരോന്ന് പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഒരു കൽപ്പന അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നു, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കും. ഇപ്പം പെട്ടെന്ന് ലീഡർ അവിടെ നിർത്തിച്ചു.
നിർത്തിച്ചു പറഞ്ഞു, ഇത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന കൽപ്പനയല്ലേ? ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മാതാവിന് വേണ്ടി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ സഹോദരങ്ങളായ ക്രിസ്ത്യാനികൾ എവിടെയൊക്കെ ഇരുന്നാണ് ആരാധിക്കുന്നത്? പെട്ടെന്ന് അതിനകത്തെ അബദ്ധം മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമവൃത്തത്തിലായ ഫാങ്ചൻ തൻ്റെ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കി, അമ്മയ്ക്ക് വേണ്ടി എൻ്റെ കൂട്ട് സഹോദരങ്ങളെ, നമ്മുടെ കൂട്ട് സഹോദരങ്ങളെ ഒറ്റിക്കൊടുക്കണമോ എന്നുള്ള ചിന്ത ആ മുഖത്ത് പ്രതിഫലിച്ചു. പെട്ടെന്ന് അമ്മ പറയുകയാ, കുഞ്ഞെ, ഞാൻ നിന്നെ വളർത്തിയത് ജീവിതത്തിൻ്റെ സമാപന സമയം വരെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവാശ്രയമുള്ള ഒരു നല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി നീ ഒരിക്കലും നിന്റെ സഹോദരങ്ങളെ ഒറ്റുകൊടുക്കരുത്. അങ്ങനെ ഒറ്റുകൊടുത്താൽ ഈ നിമിഷം മുതൽ നീ എൻ്റെ മകനല്ലാതായി മാറും. പ്രിയപ്പെട്ടവരെ, ആ മാതാവിൻ്റെ വാക്കുകൾ രണ്ടുപേരെയും എന്നേക്കുമായി അകറ്റുന്നതിന് കാരണമായി. മാതാവിനെ അവർ ആ നിമിഷം തന്നെ മകന്റെ മുമ്പിൽ വച്ച് ഇല്ലാതാക്കി. കൊടിയ പീഡനങ്ങൾ സഹിച്ച് ആ മകനും പിന്നത്തേതിൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷേ ഒരു വലിയ പോരാട്ടമായിരുന്നു. എന്തിനോടൊക്കെയുള്ള പോരാട്ടം? ജഡമോഹത്തോട്, ജീവനത്തിൻ്റെ പ്രതാപത്തോട്, കൺമോഹത്തോട്. ഇന്നത്തെ ദിവസം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ഉറപ്പിക്കുവാനുള്ളത് ഇത് തന്നെയാണ്. നാം ജീവിക്കുന്നത് ഈ ആറടി മണ്ണിനകത്ത് പ്രത്യാശിച്ചുകൊണ്ടല്ല, ഈ ആയുസ്സിൽ മാത്രം നാം പ്രത്യാശിച്ചാൽ നമ്മൾ അരിഷ്ടരാ. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് പകൽ തീരുമാനിക്കാം, അർഹതയില്ലാത്ത ഒരു ലാഭങ്ങളും എനിക്ക് വേണ്ട, ദൈവത്തിൻ്റെ ഹിതമില്ലാത്ത ഒരു ലാഭങ്ങളും എനിക്ക് വേണ്ട. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഭൂമിയിൽ നന്മകൾ തരുമെന്നുള്ളത് ഉറപ്പായിട്ടും ദൈവവചനത്തിൻ്റെ വാഗ്ദത്വമാണ്. അബ്രഹാം സമ്പന്നനായിരുന്നു, ഇസഹാക്ക് സമ്പന്നനായിരുന്നു, യാക്കോബ് ബഹുസമ്പന്നനായിരുന്നു. അതോടൊപ്പം തന്നെ ഭക്തന്മാരുടെ എല്ലാം ചരിത്രത്തിൽ ദൈവം അവരെ സമ്പത്ത് കൊണ്ട് അലങ്കരിച്ചതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ന്യായമായിട്ടും നിങ്ങൾക്ക് അർഹതപ്പെട്ട എല്ലാ നന്മകളും ദൈവത്തിലേക്ക് തരും. മുന്നമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്ക്, അതോടുകൂടെ ലഭിക്കേണ്ട അവകാശങ്ങളെല്ലാം ദൈവം നിങ്ങൾക്ക് തരും. അത് കൃത്യമായ കാര്യം. പക്ഷേ ഇന്നു പകൽ നമുക്ക് തീരുമാനിക്കാം, ദൈവത്തിന് ഹിതമില്ലാത്ത ഒരു നന്മയും എനിക്ക് വേണ്ട. അങ്ങനെ തീരുമാനമെടുത്തതുകൊണ്ട് തന്നെ ചില നഷ്ടങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, സ്തോത്രം, അതൊന്നും നഷ്ടങ്ങളല്ല കേട്ടോ. ഇന്നിൻ്റെ നഷ്ടങ്ങൾ ലാഭമാകുന്ന നിമിഷങ്ങളുണ്ട്. നിങ്ങൾ പോലും അറിയാത്ത ഒരു ലാഭകരമായ വഴി ദൈവം തുറക്കുന്ന അനുഭവങ്ങളുണ്ട്. എനിക്കറിയാം, എൻ്റെ ഒരു കസിൻ, ഇന്ന് അദ്ദേഹം വളരെ പ്രായമുള്ള ഒരു ദൈവദാസന, ശക്തമായ ഒരു ദൈവാത്മാവിൻ്റെ നിയോഗം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി 300 പേരുടെ മുകളിൽ മേലധികാരിയായി ജോലി ചെയ്യുന്ന സമയത്ത് തൻ്റെ ജോലി രാജിവെച്ച് കർത്താവിനെ സ്നേഹിക്കുവാൻ ആ പ്രിയപ്പെട്ട പിതാവിനെ ദൈവം നിർബന്ധിച്ചു. ഇന്ന് അദ്ദേഹം റാന്നിയിലുണ്ട്. ഏകദേശം 80 വയസ്സുള്ള പ്രിയ പിതാവ്. അദ്ദേഹം ജോലി രാജിവെക്കുന്ന സമയത്ത് തൻ്റെ മൂത്ത മകൻ 10 അടുത്തയാൾ 8 അടുത്തയാൾ 5 പഠിക്കുന്ന സമയം, എല്ലാ പ്രതീക്ഷകളും കുടുംബത്തിൻ്റെ വരുമാനവും കളഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ആ പിതാവിനെ ഭ്രാന്തനെന്ന് തന്നെയാണ് ലോകം മുദ്രകുത്തിയത്. പക്ഷേ അദ്ദേഹം തൻ്റെ തീരുമാനത്തിൽ നിന്ന് ഒരു ശകലം പോലും വ്യതിചലിച്ച് ഇന്ന് അദ്ദേഹത്തിൻ്റെ 2 US ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ജീവിക്കുന്നു. അപ്പോൾ തന്നെ 1 ദുബായിൽ വലിയൊരു ബാങ്കിൻ്റെ ഏറ്റവും ഉയർന്ന പൊസിഷനിൽ ജോലി ചെയ്യുന്നു. എന്നാ കാരണം? ഒരൊറ്റ കാരണമാണ്, ലോകം അബദ്ധമെന്ന് പറയുമ്പോഴും തനിക്ക് നേരെ വന്ന ലോകത്തിൻ്റെ വെല്ലുവിളിയോട് അദ്ദേഹം സധൈര്യം പോരാടി. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന് നേരെ വെല്ലുവിളികൾ ഉയരും, അതിൻ്റെ മുമ്പിൽ ഒട്ടും തളരാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വാസത്തോട് പോരാടുക. ഒരുപക്ഷെ കർത്താവിന് വേണ്ടി നിങ്ങൾക്ക് പ്രിയമായ ചിലതിനെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നേക്കാം. പക്ഷേ
ക്രൂശ് എടുക്കണം. ക്രൂശ് എന്ന് പറയുന്നത് നമ്മുടെ ഹിതത്തെ ദൈവഹിതവുമായി കൂട്ടിമുട്ടിക്കുന്ന സ്ഥലമാണ്. ക്രൂശിൽ നമ്മുടെ ഹിതത്തെ സമർപ്പിച്ചാൽ ന്യായമായിട്ടും ഒരു ഉയർപ്പുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഡിസിഷൻ എന്തെടുക്കണമെന്നറിയാതെ വല്ലാതെ നൊമ്പരപ്പെടുന്ന ചിലരോട് ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, ദൈവഹിതത്തിന് നിങ്ങളെ സമർപ്പിച്ച് കൃത്യമായൊരു ഉയർപ്പ് നിങ്ങളുടെ ലൈഫിൽ ദൈവം ഒരുക്കി നൽകും. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ ആശ്രയിക്ക്, ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, സ്വർഗീയ കർത്താവേ, ജീവിതത്തിന് നേരെ ഒന്നിനു പുറകെ ഒന്നൊന്നായി വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ അതിലൊന്നും അധൈര്യപ്പെട്ടു പോകാതെ ഉറച്ച ചില തീരുമാനങ്ങളോട് ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ ഞങ്ങളെ എല്ലാവരെയും പ്രാപ്തരാക്കണം. ഞങ്ങൾ കർത്താവിന് വേണ്ടി എടുക്കുന്ന ഒരു തീരുമാനം പോലും എൻ്റെ ദൈവമേ നഷ്ടമല്ലല്ലോ, അതിനൊരു പ്രതിഫലമുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജയകരമായൊരു ജീവിതം നയിപ്പാൻ, ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോകുവാൻ എല്ലാവരെയും സഹായിക്കണം. പ്രത്യേകം അനുഗ്രഹിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. Thank you.
Yeah.